ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം ഇന്ന് ശ്രീമദ് ഭാഗവതം നിത്യപാരായണം 48-ാം ദിവസം വായിക്കുവാനുള്ള ഭാഗമാണ് പാരായണം ചെയ്യുന്നത് ജയവിജയന്മാർ വൈകുണ്ഠത്തിൽ നിന്ന് അധപതിച്ചത് എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര് ബ്രഹ്മദേവൻ തുടർന്നു മുനിമാരുടെ പ്രാർത്ഥന കേട്ടിട്ട് ഭഗവാൻ ഇങ്ങനെ അരുൾ ചെയ്തു എൻ്റെ ദ്വാരപാലകർ ജയവിജയന്മാർ അത്യന്താപരാധമാണ് നിങ്ങളോട് ചെയ്തത് അത് എന്നെ നിന്ദിച്ചതിന് തുല്യമായ കൃത്യമാണ് യജമാനൻ ഭൃത്യൻ്റെ കുറ്റത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമല്ലോ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു നിങ്ങൾ മുനിമാർ എൻ്റെ ഉപാസനാമൂർത്തികളത്രേ ഞാൻ ഈ വിശ്വത്തിൽ അറിയപ്പെടുന്നത് മാമുനിമാർ എൻ്റെ മഹിമകൾ വാഴ്ത്തുന്നത് കൊണ്ടാണ് ഈ മഹിമാകഥനം ശ്രവിക്കുന്ന ഏവരും സ്വയം ശുദ്ധീകരിക്കപ്പെടുന്നു ഞാൻ നിങ്ങളിൽ ഭക്തിയുള്ളവനായതുകൊണ്ട് എൻ്റെ പാദരേണുക്കൾ പാപമോചന ശക്തിയുള്ളതാകുന്നു എൻ്റെ പാദങ്ങൾ കഴുകിയ തീർത്ഥജലം 3 ലോകങ്ങളെയും പവിത്രമാക്കുന്നു അതുകൊണ്ടാണ് മറ്റുള്ളവർ ഈ തീർത്ഥജലത്തെ ശിരസിൽ തളിക്കുന്നത് ഞാൻ എൻ്റെ ശിരസിൽ മാമുനിമാരുടെ പാദരേണുക്കളാണു ധരിക്കുന്നത് ദ്വിജന്മാർ പശുക്കൾ അശരണർ എല്ലാം എൻ്റെ സ്വന്തം ശരീരങ്ങൾ എന്ന് മനസ്സിലാക്കുക അജ്ഞാന തിമിരത്താൽ ഇവരെ എന്നിൽ നിന്നു ഭിന്നമായി കാണുന്ന കൂട്ടർക്ക് വേണ്ടുന്ന ശിക്ഷ നൽകാൻ ഞാൻ തന്നെ നിയമിച്ച ദേവന്മാർ തയ്യാറായി ഇരിക്കുന്നു എന്നാൽ മുനിമാരെ സേവിക്കുന്നവരും അവരെ എൻ്റെ സ്വരൂപമെന്ന് കണ്ട് സ്നേഹിച്ചാദരിക്കുന്നവരും എന്നിൽ സന്തോഷമുണ്ടാക്കുന്നു ഈ ദ്വാരപാലകർ നിങ്ങളെ നിന്ദിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വിധിച്ച ശിക്ഷക്കവർ അർഹരത്രേ അവരെ എത്രയും വേഗത്തിൽ എൻ്റെ സവിധത്തിൽ തിരിച്ചെത്താൻ അനുഗ്രഹിച്ചാലും മുനിമാർ പറഞ്ഞു മാമുനിമാരുടെ സുഹൃത്തും അഭ്യുദയകാംക്ഷിയും എന്ന നിലയിൽ ഞങ്ങളെ ദേവതുല്യരായി അങ്ങ് കണക്കാക്കുന്നത് ഉചിതം തന്നെ അവിടുത്തെ സനാതനധർമ്മം സ്വയം നിർമ്മിതമായ ഒന്നത്രേ അവിടുത്തെ കൃപയാലാണല്ലോ ധർമ്മം സംരക്ഷിക്കപ്പെട്ടു വരുന്നതും ധർമ്മത്തിൻ്റെ ലക്ഷ്യവും രഹസ്യവും മാർഗവും അവിടുന്നു തന്നെ ധർമാവതാരങ്ങളായി കാലാകാലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതും അവിടുന്നല്ലേ ഞങ്ങളുടെ ഹൃദയ കമലങ്ങളെ ശുദ്ധമാക്കാൻ അനുഗ്രഹം നൽകിയാലും മാമുനിമാരുടെ മഹിമാകഥനങ്ങൾ ധർമ്മരക്ഷയ്ക്കായി അവിടുന്നു തന്നെ ചെയ്യുന്ന ലീലാവിലാസമത്രേ ഞങ്ങളിൽ സംപ്രീതനായി ഞങ്ങളോടും ഈ ദ്വാരപാലകരോടും എന്തു ചെയ്യണമെന്നറിയിച്ചാലും അനുഗ്രഹം നൽകി ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തത് എനിക്കു ഹിതം തന്നെ രാക്ഷസരൂപത്തിൽ ഭൂമിയിൽ പിറക്കുമെങ്കിലും ഇവർ വിദ്വേഷത്തിലൂടെ എന്നിൽ അതീവ ഭക്തിയുള്ളവരായിരിക്കും അങ്ങനെ ഈ സവിധത്തിലേക്ക് അവർ തിരിച്ചു വരും ബ്രഹ്മാവ് തുടർന്നു ദേവന്മാരെ ആ മുനിമാർ വിഷ്ണുദേവനെ നമസ്കരിച്ച് വിടവാങ്ങി ഭഗവാൻ ജയവിജയന്മാരെ സമാധാനിപ്പിച്ചു പേടിക്കേണ്ട നിങ്ങൾ മനസ്സു മുഴുവൻ ഏകചിത്തരായി എന്നോടുള്ള വിദ്വേഷത്തിൽ കഴിയുകയും താമസം വിനാ തിരിച്ചു വരികയും ചെയ്യും ഈ രണ്ടുപേരാണ് ദിതിയുടെ ഗർഭത്തിലുള്ളത് ഇതെല്ലാം ഭഗവത് ദീക്ഷക്കൊത്ത് നടന്നതത്രേ ഭഗവത് ദീക്ഷ മനസ്സിലാക്കാൻ യോഗിവര്യന്മാർക്ക് പോലും അസാധ്യം ഇവിടെ ശ്രീമദ് ഭാഗവതം നിത്യപാരായണം 48-ാം ദിവസം വായിക്കുവാനുള്ള ഭാഗം അവസാനിച്ചിരിക്കുന്നു ഇത് കേട്ടിരിക്കുന്ന എല്ലാ പുണ്യാത്മാക്കൾക്കും നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു